12 ഇന്നത്തെ റെസിപ്പി ടർക്കിഷ് ബ്രെഡാണ് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ടും സോഫ്റ്റായിട്ടും ഇരിക്കുന്ന ഒരു ബ്രെഡ്. അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് പോകും മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബും ചെയ്ത് കൂടെ തന്നെ ഉള്ള ബെൽ ഐക്കോണും പ്രസ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ടർക്കിഷ് ബ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് മൈദ മാവാണ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് ഞാനിപ്പോൾ 1/4 കപ്പ് പാല് ചേർക്കുക. പാലും ചേർത്തിട്ട് നമുക്ക് ആദ്യമേ ഇതിനകത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നൊന്നായിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ പാല് ചേർക്കുന്നുണ്ട്, 1/4 കപ്പേ പാല് ചേർക്കുന്നുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആവശ്യമുള്ള വെള്ളം ചേർക്കുക. ഈ വെള്ളം നമുക്ക് പിന്നെ വേണമെങ്കിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം നീഡ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂണോളം ഞാനിപ്പോൾ ഇവിടെ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുണ്ട്, ഇത് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് 1 ടീസ്പൂണോളം എണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. കുക്കിംഗ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ നല്ലോണം നീഡ് ചെയ്യുക. നമ്മൾ ചപ്പാത്തിക്ക് ചെയ്യുന്ന പോലെ തന്നെ സെയിം ആയിട്ട് ചെയ്യണം. അതേപോലെ ചെയ്തെടുക്കുക, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നീഡ് ചെയ്യുക. ഇതെല്ലാം നീഡ് ചെയ്യണം. അപ്പം ഞാൻ എല്ലാം കുഴച്ചിട്ടുണ്ട്. ഇതിനെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ ഈസ്റ്റ് ഇട്ടേക്കുന്നുണ്ട്. 1/2 മണിക്കൂറിൽ നിന്ന് 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നല്ലോണം സോഫ്റ്റ് ആയിട്ടാവും. ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് കവർ ചെയ്യുന്നുണ്ട്. കവർ ചെയ്തിട്ട് നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ നമ്മൾക്കിതിനെ വിടാം ഇവിടെ. ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ 1 മണിക്കൂറായിട്ടുണ്ട്. ഈ മാവ് നല്ലോണം പൊങ്ങിയിട്ടുണ്ട്, പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഈസ്റ്റ് ഇട്ടേക്കുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. അപ്പം ഇനി നമുക്ക് നല്ലോണം നീടത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്ന പോലെ ചെയ്ത് നമ്മളതൊന്ന് ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ, നമ്മൾ ടർക്കിഷ് ബ്രെഡായിട്ട് അടിപൊളിയായിട്ട് റെഡിയാവും. അപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ നല്ലോണം കുഴച്ച് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പരത്താം. അപ്പം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം. ഞാൻ സാധാ രീതിയിലാണ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഒരു ഓൾട്രേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ മിക്സ്ഡ് വെജിറ്റബിൾസ് എടുത്ത് നല്ലോണം ബോയിൽ ചെയ്തതിന് ശേഷം ഇതിനകത്ത് വെച്ച് കവർ ചെയ്തിട്ട് വീണ്ടും നീഡ് ചെയ്യുവാണെങ്കിലും അത് നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ തന്നെ ഇത് സോഫ്റ്റായിട്ട് ബ്രെഡ് പോലെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായി ഇത്. അപ്പം ഞാൻ അതുകൊണ്ട് ഇതിനകത്ത് ഒന്നും ചേർക്കുന്നില്ല. ഇനിയൊരു ഓപ്ഷൻ എന്തുവാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ബോയിൽഡ് വെജിറ്റബിൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ടേറ്റ് ചെയ്തെടുത്താലും മതി. അങ്ങനെയും ചെയ്യാം. അപ്പം ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇത് പരത്തുക. പരത്തിയതിന് ശേഷം നമുക്കതൊന്ന് ചപ്പാത്തി പോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം. 2 സൈഡും 1-2 മിനിറ്റ് വെച്ച് വേവിക്കുക. നല്ലോണം പൊങ്ങി വരും. ഇത് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യണമല്ലോ. അപ്പം മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്, അതിനെ ഞാൻ ഇതിനകത്ത് സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മുളക് പൊടിയും പിന്നെ ഇച്ചിരി ഗരം മസാലയും മിക്സ് ചെയ്തിട്ടുണ്ട്, അതിനെ ഞാൻ ഇതിനകത്ത് സ്പ്രിങ്കിൾ ചെയ്യുക. ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്താൽ മതി. അതും കൂടി സ്പ്രിങ്കിൾ ചെയ്തിട്ട് നമുക്ക് 2 സൈഡും ടോസ്റ്റ് ചെയ്യാം. കൂടെ തന്നെ 1 ടീസ്പൂണോളം ഞാൻ നെയ്യും കൂടി ഒഴിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ, നമ്മൾ അടിപൊളി ടർക്കിഷ് ബ്രെഡായിട്ട് റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾ നോക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത്. നിങ്ങൾ തുറക്കുവാണെങ്കിൽ നല്ല ലേയേഴ്സ് ആയിട്ടിരിക്കും. വളരെ സോഫ്റ്റാണ്, വളരെ ടേസ്റ്റിയുമാണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ചെയ്ത് ഷെയറും ചെയ്യണം. ഇനിയും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബും ചെയ്ത് കൂടെ തന്നെ ഉള്ള ബെൽ ഐക്കോണും പ്രസ് ചെയ്യുക അല്ലേ. അപ്പം ഇനി അടുത്ത വീഡിയോയിലോട്ട് നിങ്ങൾ കാണുന്നവരെ, until then it's bye from Dhiya's world.